കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺകുമാറിനൊപ്പം 24-ൽ. ആലപ്പുഴയിലെ വിവരങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇന്ന് 9 പേർക്ക് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നു. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? അനുജ, അനുജ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ജില്ലയിൽ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 5 പേർ വിദേശത്തു നിന്നും 3 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതാണ്. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയും രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാപരമായ കാര്യം. വിദേശത്ത് നിന്ന് എത്തിയവരുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ, വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അബുദാബി, ബഹ്റിൻ, ദമാം, കുവൈറ്റ് എന്നീ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമ്പർക്കത്തിലൂടെ ഇന്ന് ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. 52 വയസ്സുള്ള കായകുളം സ്വദേശിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കുർത്തിക്കാട് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ചതിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് കോവിഡ് ഉണ്ട് എന്ന് സ്ഥിരീകരണം നടത്തിയത്. ഇദ്ദേഹം കായംകുളം മത്സ്യ മാർക്കറ്റിൽ മത്സ്യക്കച്ചവടം നടത്തിയിരുന്ന ഒരാളായിരുന്നു. ഇന്നലെയാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക്, കോവിഡ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് രോഗം പകർന്നത്, രോഗ ഉറവിടം കണ്ടുപിടിക്കുന്നത് വലിയ സർവകരമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇദ്ദേഹം കായംകുളം മത്സ്യ മാർക്കറ്റിലെ വിപണനത്തിന് ഇടയിലാണ് ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചത്. അവിടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോറികൾ ധാരാളമായി എത്തുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ അത്തരത്തിലായിരിക്കും രോഗം പകർന്നതെന്നാണ് ജില്ലാ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു വിശദീകരണം. ഒപ്പം കായംകുളത്ത് വലിയ ജാഗ്രതകളാണ്, ജാഗ്രതാ നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. രണ്ട് സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ, 4ഉം 9ഉം വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രാഥമിക പട്ടികൾ ഏകദേശം 20ഓളം പേർ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കായംകുളത്ത് ചെറിയ ആശങ്കകൾക്ക് നിലവിൽ വഴിവെച്ചിട്ടുണ്ട്. ചെറിയ സാമൂഹ്യ വ്യാപനത്തിൻ്റെ എല്ലാം ഒരു ആദ്യപടി എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി ഉയർന്നിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില തൃപ്തികരമാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, ഒപ്പം ആലപ്പുഴ ജില്ലയിലെ മറ്റ് ചില ഇടങ്ങൾ കൂടി ഇന്ന് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ഈ വാർത്താക്കുറിപ്പിലുള്ളത്. അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ വിഷ്ണുവിൻ്റെ പക്കലുണ്ടോ? തീർച്ചയായും അനുജ, നിലവിൽ ജില്ലയിൽ 12 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഇന്ന് ജില്ലയിൽ ഭരണിക്കാവ് പഞ്ചായത്തിലെ 6ാം വാർഡും ചെങ്ങന്നൂർ നഗരസഭ 14-15 വാർഡുകളുമാണ് നിലവിൽ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചത്. ഒപ്പം പാലമൽ പഞ്ചായത്തിലെ 14 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 12 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഇന്നലെ കായംകുളത്തെ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് കായംകുളത്തെ 2 കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 4ഉം 9ഉം വാർഡുകൾ. ഈ രോഗി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച, സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ച രോഗി സഞ്ചരിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഈ 4ഉം 9ഉം വാർഡുകൾ. ഇവിടെയും ഇന്നലെ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ 12 കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ് ജില്ലയിലുള്ളത്. കായംകുളത്ത് അല്പം ആശങ്കയുടെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച ആൾ ഒരു മത്സ്യവില്പനക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ആളുകളെ 20 പേരോളം ആദ്യ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ 9 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ, ഇത് കായംകുളത്തുള്ള ഒരു മത്സ്യ വ്യാപാരിയാണ്. ഇത് ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന വിവരമാണ്. ഈ പ്രദേശത്തെ ഇപ്പോൾ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വിഷ്ണു നൽകിയ വിവരം.